അങ്ങനെ ആ ഫസ്റ്റ് ഗെയിം കഴിഞ്ഞു. എല്ലാവരും പേടിച്ച് വിറച്ച് അവരുടെ മീറ്റിംഗ് ഹാളിലെത്തി നിൽക്കുന്നു. കാരണം ഫസ്റ്റ് ഗെയിമിൽ തങ്ങളുടെ കൂടെയുള്ള കുറേ പേർ മരണപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് ഗെയിം ഇങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഗെയിമിൻ്റെ അവസ്ഥ എന്താവും? അവർ അതാലോചിച്ച് ഭയന്നിരുന്നു. അങ്ങനെ ഷാങ്ങി ഗെയിമിൽ അവനെ രക്ഷപ്പെടുത്തിയ ആളോട് താങ്ക്സ് പറയുന്നു. അയാളും പറയുന്നു, അവസരം വരുമ്പോൾ എന്നെ രക്ഷിക്ക് ബ്രോ എന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടെ ഇരിക്കുമ്പോൾ ആ മാസ്ക് ധരിച്ച ഗ്യാങ് വരുന്നു. അത് അവർക്ക് ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. അങ്ങനെ ആ മുഖംമൂടിക്കാർ വന്ന് പറയുന്നു, കൺഗ്രാജുലേഷൻസ്, എങ്ങനെയോ നിങ്ങൾ ഈ ഫസ്റ്റ് ഗെയിമിൽ വിജയിച്ചിരിക്കുന്നു. നമുക്ക് ഗെയിമിന്റെ റിസൾട്ട് നോക്കാം. മൊത്തം 456 പ്ലെയേഴ്സ് ഉണ്ട്. അതിൽ 255 പേർ മരണപ്പെട്ടിരിക്കുന്നു. സോ സാഡ്, 290 പേർ മാത്രമേ ബാക്കിയുള്ളൂ എന്നവർ സംസാരിക്കുന്നു. അതിനിടയിൽ ഒരു സ്ത്രീ വന്ന് എനിക്കൊരു കൊച്ചുകുട്ടിയുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കാല് പിടിച്ച് കരയുന്നു. അത് കണ്ട് കുറെ പേര് അവരുടെ കാല് പിടിച്ച് കരയാൻ തുടങ്ങി. അന്നേരം മാസ്ക് ധരിച്ചവർ പറയുന്നു, ഇതൊരു ചേഞ്ച് ആണ്, നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കുക. അന്നേരം ഒരാൾ കൂട്ടത്തിൽ നിന്ന് പറയുന്നു, കുട്ടികളുടെ ഗെയിം കളിപ്പിച്ച് നിങ്ങൾ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നു. എന്തിനാണ് ഞങ്ങളിങ്ങനെ കൊല്ലാൻ നോക്കുന്നത് എന്നെല്ലാം പറയുന്നു. അന്നേരം മാസ്ക് ധരിച്ച ആൾ പറയുന്നു, ഇത് വെറൊരു ഗെയിം മാത്രമാണ്. നിങ്ങളുടെ കൂടെയുള്ളവർ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ശ്രദ്ധിച്ചില്ല. സോ അവർ മരണപ്പെട്ടു. നിങ്ങളത് ശ്രദ്ധിച്ചു. നിങ്ങൾ നെക്സ്റ്റ് ഗെയിമിലേക്ക് എൻട്രായി. സോ നെക്സ്റ്റ് ഗെയിമും ഇതുപോലുള്ള സിമ്പിൾ ഗെയിംസ് ആണ് എന്ന് പറയുന്നു. അന്നേരം കൂട്ടത്തിലുള്ള ഒരാൾ ഉറക്കി വിളിച്ച് പറയുന്നു, തങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞ് വീട്ടുകാർ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തു കാണും. സോ പോലീസ് ഇപ്പോൾ തന്നെ ഇവിടെ എത്തും എന്ന് പറഞ്ഞ് ചൂടാകുന്നു. അന്നേരം എല്ലാവരും അത് ഏറ്റുപിടിച്ച് ചൂടാകുന്നു. അന്നേരം മാസ്ക് വെച്ചാർ ഗണ്ണെടുത്ത് മുകളിലേക്ക് വിടിയിച്ചു, റൂൾ നമ്പർ 2, ആർക്ക് ഗെയിം കളിക്കുന്നില്ല അവരെല്ലാം മരിക്കും, അതായത് എലിമിനേറ്റ് ആകുമെന്ന് പറയുന്നു. അന്നേരം ഷാങ്ങിൻ്റെ ഫ്രണ്ട് ഉറക്കെ വിളിച്ച് പറയുന്നു, റൂൾ നമ്പർ 3, എല്ലാവരും ഗെയിം വേണ്ട എന്ന് പറഞ്ഞാൽ ഗെയിം നിർത്തണമെന്ന്. അത് കേട്ട് റെഡ് മാസ്ക് വെച്ചാൽ, യെസ് അത് കഴിയും, കൂടുതൽ ആളുകൾ ഗെയിം വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ആക്കാനാകുമെന്ന് പറയുന്നു, എങ്കിൽ നമുക്ക് വോട്ടെടുക്കാമെന്ന് പറയുന്നു. അന്നേരം ആ റെഡ് മാസ്ക് വെച്ചാൽ പറയുന്നു, ഇപ്പോൾ ഒരു ഗെയിമിൽ നിങ്ങൾ ലഭിച്ച പണം നോക്കൂ എന്ന് പറഞ്ഞ് ഒരു വലിയ ടാങ്ക് നിറയെ പണം കൊട്ടുന്നു. 250 ബില്യൺ ഉണ്ടാകും. അത് കണ്ട് എല്ലാവരുടെയും കണ്ണു തള്ളി. നിങ്ങൾ ഈ ഗെയിം കളിച്ചില്ലെങ്കിൽ ഈ ക്യാഷ് മരിച്ചവരുടെ ഫാമിലിയിലേക്ക് പോകുമെന്ന് പറയുന്നു. അന്നേരം സ്ത്രീ പറയുന്നു, ഞങ്ങളെല്ലാവരും ഈ ഗെയിം ജയിച്ചാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുന്നു. അന്നേരം അയാൾ പറയുന്നു, 45 ബില്യൺ ലഭിക്കുമെന്ന് പറയുന്നു. അത് കേട്ട് തന്നെ അവിടെ കണ്ണു തള്ളിപ്പോയി. അത് കേട്ട് എല്ലാവരുടെയും മൈൻഡ് മാറുന്നു. അന്നേരം ഉടൻ തന്നെ ആ വോട്ടിംഗ് മെഷീൻ അവിടെ എത്തുന്നു. ഷാങ് വേണ്ട എന്നമർത്തുന്നു, മറ്റൊരു സ്ത്രീ വേണമെന്നമർത്തുന്നു. അങ്ങനെ ഓരോരുത്തരായി വോട്ട് ചെയ്യുന്നു. അങ്ങനെ 200 പേർ വോട്ട് ചെയ്തു. അതിൽ 100 x 100, 100 പേർ വേണമെന്നും 100 പേർ വേണ്ട എന്നും അമർത്തിയിരിക്കുന്നു. അവസാനത്തെ ഒരാൾ മാത്രം, അത് ആരായിരിക്കും? അത് നമ്മുടെ അപ്പൂപ്പനാണ്, 001. അന്നേരം അപ്പൂപ്പൻ വേദിയിലെത്തി. ഷാങ് മനസ്സിൽ വിചാരിച്ചു, ഇയാൾക്ക് മരിച്ചാലും വിഷയമില്ല, ഇയാൾ എന്തായാലും വേണമെന്നമർത്തും, എല്ലാം തീർന്നു എന്നല്ല അവൻ വിചാരിക്കുന്നു. അങ്ങനെ അപ്പൂപ്പൻ ആ വോട്ട് ചെയ്തു. പക്ഷേ അവൻ വിചാരിച്ചത് വിപരീതമാണ് സംഭവിച്ചത്. നമ്മുടെ അപ്പൂപ്പൻ അമർത്തിയത് വേണ്ട എന്നാണ്. അങ്ങനെ ആ ഗെയിം അവിടെ വെച്ച് നിൽക്കുന്നു. എല്ലാവരും വീട്ടിൽ വിടുന്നു. അന്നേരം അവർ പറയുന്നു, എന്നെങ്കിലും നിങ്ങളുടെ മനസ്സ് മാറി ഈ ഗെയിം വേണമെന്ന് തോന്നിയാൽ അന്ന് നമ്മൾ ഈ ഗെയിം റീസ്റ്റാർട്ട് ആക്കുമെന്ന് പറഞ്ഞ് അവരെ വിടുന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന സ്ഥലത്ത് തന്നെ ഇറക്കി വിടുന്നു. നമ്മുടെ ഷാങ്ങിനെയും ആ പിക് പോക്കറ്റർ ഗേളിനെയും ഒരുമിച്ചാണ് ഇറക്കി വിട്ടത്. ഷാങ് അവളുടെ കൈ കെട്ടഴിച്ചു കൊടുക്കുന്നു. അവൾ അയച്ചതും ഹെൽപ്പൊന്നും കൊടുക്കാതെ അവൾ ഓടിപ്പോകുന്നു. അന്നേരം ഷാങ് പിന്നാലെ പോയി ഹെൽപ്പ് ചോദിക്കുന്നു. അന്നേരം അവൾ പറയുന്നു, ഞാൻ പോക്കറ്റ് അടിച്ച ക്യാഷ് നീ ചോദിക്കുമെന്ന് പറയുന്നു. അന്നേരം ഷാങ് ഇല്ല എന്ന് പറഞ്ഞത് കാരണം അവൾ അവൻ്റെ കൈ മാത്രം അഴിച്ചു വിടുന്നു. പക്ഷേ അവൻ അവളുടെ പിന്നാലെ ഓടുന്നു. അന്നേരം നോക്കുമ്പോൾ ഷാങ്ങിൻ്റെ ഫ്രണ്ട് ബൂവിനെയും മറ്റേ ഫ്രണ്ടിനെയും ഒരേ സ്ഥലത്ത് ഇറക്കി വിട്ട് കാണും. അവരവിടെ കെട്ടയച്ച് അവൻ ബൂവിനോട് സംസാരിക്കുന്നു, നിങ്ങളുടെ ഫോണൊന്ന് തരാമോ, എനിക്ക് വീട്ടിൽ വിളിക്കാനെന്ന് പറയുന്നു. അങ്ങനെ പോകുന്ന നോക്കുമ്പോൾ ഫോണിൽ ചാർജില്ല. അദ്ദേഹം ചാർജ് ചെയ്ത് ശേഷം ഫോൺ ഓൺ ആക്കിയപ്പോൾ ലോണിൻ്റെ മെസ്സേജും ക്യാഷ് കൊടുക്കാനുള്ള കോൾ മിസ് കോളും കാണുന്നു. അങ്ങനെ ഫോൺ എടുത്ത് അവന് കൊടുത്തു. ഫ്രണ്ട് പോവാനായി ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് വൂ അവന് കുറച്ച് ക്യാഷ് കൊടുത്ത് സഹായിക്കുന്നു. പിറ്റേ ദിവസമാണ് കോമഡി. ഷാങ് വേഗം പോയി പോലീസ് സ്റ്റേഷനിൽ കാര്യങ്ങൾ പറയുന്നു. ബട്ട് അത് കേട്ട് അവരെല്ലാം വട്ടം കൂടിയിരുന്ന് ചിരിക്കുന്നു. കാരണം ഞങ്ങളെ കൊണ്ടുപോയി ഗെയിം കളിപ്പിച്ചു, തോറ്റവരെല്ലാം അവർ കൊന്നുകളഞ്ഞു എന്നവൻ പറഞ്ഞ് അത് കേട്ട് അവർ ചിരിക്കുന്നു. അന്നേരം അവൻ ആ ഗ്യാങ്ങിൻ്റെ വിസിറ്റിംഗ് കാർഡ് പോലീസുകാർക്ക് നേരെ നീട്ടി. അതിൽ വിളിച്ചപ്പോൾ ഒരു വയസ്സായ സ്ത്രീ അവരോട് ചൂടാകുന്നു. അന്നേരം ആ പോലീസുകാരൻ ആ വയസ്സായ സ്ത്രീയോട് സോറി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം അവനെ പിടിച്ച് പുറത്താക്കുന്നു. അന്നേരം ഒരു ഡിറ്റക്റ്റീവ് അവിടെ വരുന്നു. അയാളും എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ആ പോലീസുകാരൻ പറയുന്നു, അതൊരു വട്ട് കേസാണ് സാറേ, ഇട്ടേക്കെന്ന് പറയുന്നു. അന്നേരം ആ വിസിറ്റിംഗ് കാർഡ് കണ്ട് ഡൗട്ട് തോന്നിയ ഡിറ്റക്റ്റീവ് അതെടുക്കുന്നു. അങ്ങനെ അവർ വീട്ടിൽ ചെന്നപ്പോൾ തൻ്റെ അമ്മയെ ഷാങ് കുറേ തിരഞ്ഞു, അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ അവൻ അന്വേഷിച്ചിറങ്ങിയപ്പോൾ വൂ തൻ്റെ അമ്മയെ ഒളിച്ചിരുന്ന് നോക്കുന്നതായി കാണുന്നു. അന്നേരം അവൻ വൂവിനോട് സംസാരിക്കുന്നു, നിനക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ, യൂസ് യുവർ ബ്രെയിൻ മാൻ എന്നെല്ലാം പറയുന്നു. എൻ്റെ കടം അത് കുറച്ച് കൂടുതലാണ് ബ്രോ. അവൻ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാങ്ങിന് ഒരു കോൾ വരുന്നു. അത് ഹോസ്പിറ്റലിൽ നിന്നാകും. അവൻ്റെ അമ്മയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, ഷുഗർ കൂടി. അങ്ങനെ
ഷാങ് അമ്മയുടെ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പറയുന്നു, അമ്മയുടെ ഷുഗർ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അമ്മയുടെ കാൽ നഷ്ടമാകും, ഉടൻ തന്നെ ഓപ്പറേഷൻ വേണമെന്നെല്ലാം പറയുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്മ പതിയെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. തൻ്റെ കാൽ കേടാണെന്നും നടക്കാൻ പാടില്ല എന്നും അവൻ അമ്മയോട് പറയുന്നുണ്ടെങ്കിലും അവർ അത് കേൾക്കാതെ നടന്നു നീങ്ങുന്നു. അന്നേരം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ, അതിൽ ക്ലെയിം ചെയ്യാമെന്നെല്ലാം അവൻ അമ്മയെ പറഞ്ഞ് സോപ്പിടുന്നു. അന്നേരം അവൻ്റെ അമ്മ തിരിഞ്ഞിരുന്ന് അവനോട് ചൂടായി, നിന്റെ ചൂതാട്ടം കാരണം ഇൻഷുറൻസ് എല്ലാം കട്ടായിരിക്കുന്നു, ഞാനിങ്ങനെ മരിക്കും വരെ ജോലി ചെയ്ത് കഷ്ടപ്പെടാനാണ് എൻ്റെ വിധി എന്നെല്ലാം പറഞ്ഞ് കരഞ്ഞവർ വീട്ടിലോട്ട് പോകുന്നു. അത് കേട്ടതും ഷാങ് അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. താൻ കാരണമാണല്ലോ ഇതെല്ലാം എന്ന് ആലോചിച്ച് അവൻ വളരെ വിഷമമായി. ശേഷം നമ്മുടെ ഡിറ്റക്റ്റീവിനെ കാണിക്കുന്നു. അവൾ വീട്ടിലോട്ട് വിളിച്ച് അമ്മയോട് സംസാരിക്കുന്നു. അന്നേരം അമ്മ പറയുന്നു, അനിയനെ കാണാനില്ല. അന്നേരം അവൻ പറയുന്നു, അവൻ എപ്പോഴും ഇങ്ങനെയാണല്ലോ, അവൻ തിരിച്ചു വരുമെന്നെല്ലാം പറയുന്നു. ശേഷം അയാൾ അവൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി. അവനെ തിരയുമ്പോൾ അവിടെയുള്ള വാർഡൻ പറയുന്നു, അവൻ 3 മാസമായി ഇവിടെ വന്നിട്ടില്ല, കൂടാതെ അവൻ വാടകയും തന്നിട്ടില്ല എന്ന് പറയുന്നു. ശേഷം ഡിറ്റക്റ്റീവ് പറയുന്നു, ഞാൻ അവൻ്റെ റൂമൊന്ന് ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവൻ സംബന്ധം മേടിച്ച് ആ റൂം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാങ്ങിൻ്റെ കയ്യിലുള്ള അതേ സെയിം വിസിറ്റിംഗ് കാർഡ് അവിടെ നിന്ന് കിട്ടുന്നു. അങ്ങനെ സംശയം തോന്നി ആ ഡിറ്റക്റ്റീവ് ഷാങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വാങ്ങി വെക്കുന്നു. ശേഷം നമ്മുടെ പിക് പോക്കറ്റുകളിനെ കാണിക്കുന്നു. അവൾ തൻ്റെ അനിയനുമായി സംസാരിക്കുന്നു. അവൻ കരയുന്നു, അവൻ്റെ അമ്മയും അച്ഛനെയും കാണുന്നില്ല, അത് കാരണമാണ് അവൻ വിഷമിച്ചിരിക്കുന്നത്. അവളവർ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്നു. ശേഷം നമ്മുടെ അലിയെ കാണിക്കുന്നു. അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നു. ശേഷം തൻ്റെ മുതലാളിയോട് ജോലി ചെയ്ത് കാശ് ചോദിക്കുന്നു. അവൾ അവനെ മൈൻ ചെയ്യാതെ അവിടെയുള്ള ക്യാഷ് എടുത്ത് പുറത്തേക്ക് പോയി. അന്നേരം അവൻ പുറകെ പോയി അയാൾ കാല് പിടിക്കുന്നു, പക്ഷെ അയാൾ മെയിൻ ചെയ്തതേയില്ല. അങ്ങനെ അവർ തമ്മിൽ അടിപിടി ഉണ്ടാകുന്നു. അന്നേരം ആ മുതലാളിയുടെ കൈ മെഷീനിൽ കുടുങ്ങി, ആ ക്യാഷ് താഴെ വീഴുന്നു. അന്നേരം തന്നെ അലി ഓടിപ്പോയി ആ ക്യാഷ് എടുത്ത് ഓടിപ്പോകുന്നു. ശേഷം പിക് പോക്കറ്റർ ഗേളിനെ കാണിക്കുന്നു. അവൾ ബ്രോക്കറുമായി മീറ്റ് ചെയ്യുന്നു, കാരണം അവൾ നോർത്ത് കൊറിയനാണ്. അവൾ അവിടെ നിന്ന് ആരും കാണാതെ മുങ്ങിയതാണ്. അവളുടെ അച്ഛനും അമ്മയും ഇപ്പോഴും അവിടെ ലോക്കാണ്. അവൾ അനിയൻ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും അവരെ ഇവിടെ കൊണ്ടുവരണം. അതിൻ്റെ ആവശ്യമായാണ് അവൾ ആ ബ്രോക്കറുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. അയാളാണെങ്കിൽ ഒരുപാട് ക്യാഷ് അവളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിരുന്നു, പക്ഷേ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്യാഷ് താ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് അയാൾ പറയുന്നു. അന്നേരം ദേഷ്യം വന്ന അവൾ ആ ചൂട് ചായ എടുത്ത് അവൻ്റെ മുഖത്തേക്ക് ഒഴിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അന്നേരം അവൻ പറയുന്നു, ഞാൻ ഏൽപ്പിച്ച ക്യാഷുമായി ഒരാൾ മുങ്ങി, ഞാൻ എന്ത് ചെയ്യാനെന്ന് പറയുന്നു. ക്യാഷ് ഞാൻ എടുത്തോളാം, മര്യാദയ്ക്ക് എൻ്റെ വീട്ടുകാരുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് അവൾ പോയി. അന്നേരം അവൻ ആലോചിച്ചു അവൾ എങ്ങനെ ക്യാഷ് എടുക്കുമെന്ന് ആലോചിച്ച് അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടതും അവൻ്റെ പോക്കറ്റിലുള്ള ക്യാഷ് അവൾ അപ്പോഴേക്ക് അടിച്ചു മാറ്റിയിരുന്നു. ഈ കാര്യത്തിൽ അവളൊരു മാസ്റ്റർ ആണല്ലോ. ശേഷം നമ്മുടെ വൂവിൻ്റെ അമ്മയെ കാണിക്കുന്നു. അമ്മ മകനുമായി സംസാരിക്കുന്നു. ഭക്ഷണം കഴിച്ചോ, സുഖമല്ലേ എന്നെല്ലാം ചോദിക്കുന്നു. അന്നേരം അമ്മയെ പറ്റിച്ചുകൊണ്ട് അവൻ അതേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തതും അവൻ്റെ വീട്ടിലേക്ക് പോലീസ് വരുന്നു. നിങ്ങളുടെ മകൻ കുറേ കടം വാങ്ങിയിട്ടുണ്ട്, എല്ലാവരെയും പറ്റിക്കുകയാണ് അവൻ, പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ വരാൻ അവനോട് പറയണമെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ അമ്മയുടെ മുഖം മാറി ദേഷ്യപ്പെടുന്നു. അന്നേരം പോലീസുകാർ അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയുന്നു, നിങ്ങളുടെ പയ്യൻ ഒരു ക്രിമിനലാണ്, അവനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടുണ്ട് എന്നെല്ലാം. അവൻ സറണ്ടർ ആയില്ലേ, അവനെ കൊല്ലാൻ ആളുകൾ പുറത്ത് നടക്കുന്നുണ്ട്, മര്യാദക്ക് വന്ന് കീഴടങ്ങാൻ പറ എന്നെല്ലാം പറയുന്നു. അന്നേരം അവൻ്റെ അമ്മ ആകെ സങ്കടപ്പെടുന്നു. ഞാൻ തെറ്റായി ചിന്തിച്ചു എന്നെല്ലാം ആലോചിച്ച് അവർ സങ്കടപ്പെടുന്നു. അന്നേരം നോക്കുമ്പോൾ വൂ മറ്റൊരിടത്ത് ആകെ ഫീലിംഗായി വെള്ളമടിച്ച് കിടപ്പാണ്, അതും ഒരു വാർത്ത ഡബിൽ. അന്നേരം ആരോ കോളിംഗ് ബെല്ലടിക്കുന്നു. അവൻ ആരാണെന്നറിയാൻ പതിയെ പോയി നോക്കി. നീ വല്ല കടക്കാരാണെങ്കിലോ എന്നാലോചിച്ച് അവൻ മെല്ലെ ആ വിൻഡോയിലൂടെ നോക്കി. അന്നേരം അവിടെ ആരെയും കണ്ടില്ല. അന്നേരം അവൻ നോക്കുമ്പോൾ അതിൻ്റെ താഴെയായി വിസിറ്റിംഗ് കാർഡ് കിടക്കുന്നു. അവൻ ആ വിസിറ്റിംഗ് കാർഡ് എടുത്തു നോക്കി. ദ സെയിം വിസിറ്റിംഗ് കാർഡ് എഗെയിൻ. ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഗെയിമിൽ ജോയിൻ ചെയ്തു എന്നാകും അതിൽ. ശേഷം അലിയെ കാണിക്കുന്നു. അവൻ അവൻ്റെ വൈഫിനെ കണ്ട് ക്യാഷ് കൊടുക്കുന്നു, അതിൽ നിറയെ ബ്ലഡാകും. അത് കണ്ട് അവളും ഭയന്നു പോയി. ഇതെന്താണ്, എന്തു പറ്റിയെന്നെല്ലാം അവൾ ചോദിക്കുന്നു. അന്നേരം അവൻ അതിനൊന്നും മറുപടിയില്ല. നീ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോ, എൻ്റെ വർക്കെല്ലാം തീർത്ത് ഞാൻ ഉടൻ തന്നെ വരാമെന്ന് അവൻ തൻ്റെ ഭാര്യയോട് പറയുന്നു. ശേഷം നമ്മുടെ ഷാങ്ങിനെ കാണിക്കുന്നു. അവൻ അവൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പൈസ തേടി അലയുകയാണ്. ആരും തന്നെ പൈസ കൊടുത്തില്ല. അങ്ങനെ ഫീലിംഗായി വെള്ളമടിച്ച് കിളി പാറിയിരിക്കുമ്പോൾ ഒരു സൗണ്ട്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേ ആവുക, അത് 001 ആ ഗെയിമിലെ ഗ്രാൻഡ് പേ. അങ്ങനെ അവർ സംസാരിക്കുന്നു. അന്നേരം അപ്പൂപ്പൻ പറയുന്നു, എനിക്ക് ആരുമില്ല, ഞാൻ ആ വീണ്ടും ആ ഗെയിമിൽ എൻട്രർ ആവാൻ പോവുകയാണെന്നെല്ലാം പറയുന്നു. അന്നേരം വൂ പറയുന്നു, നിങ്ങൾക്ക് വട്ടാണോ വീണ്ടും മരണമരന്ന് വാങ്ങാൻ എന്ന് പറയുന്നു. അന്നേരം അപ്പൂപ്പൻ പറയുന്നു, ആ ഗെയിമിനേക്കാളും ഇപ്പോഴത്തെ അവസ്ഥയാണ് എനിക്ക് കഠിനമെന്ന് പറയുന്നു. അന്നേരം ഷാങ് ആലോചിക്കുമ്പോൾ അത് ശരിയാണ്, ഒന്നുകിൽ മരണം അല്ലെങ്കിൽ നിറയെ ക്യാഷ്. അവൻ ആലോചിച്ചപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി. ശേഷം നമ്മുടെ പിക് പോക്കറ്റുകളുടെ ബോസിനെ കാണിക്കുന്നു.
അവനാണെങ്കിൽ ചൂതാടി ഒരുപാട് കടം മേടിച്ച് കടക്കാരനായിട്ടുണ്ട്. അവനെ തേടി ഒരുപാട് പേര് അലയുന്നുണ്ട്. അവൻ അവിടെ നിന്ന് മുങ്ങിയതാണ് അന്നേരം. ബോസിനെ തന്റെ ഫ്രണ്ട് തന്നെ ഒറ്റുകൊടുക്കുന്നു. ദേഷ്യം വന്ന ബോസ് അവന്റെ ഫ്രണ്ടിനെ ഇടിച്ചു കൊന്നു കളയുന്നു. ശേഷം ആ പാലത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടുന്നു. ശേഷം നമ്മുടെ ഷാങ്ങിനെ കാണിക്കുന്നു. അവൻ തന്റെ എക്സ് വൈഫിനെ കാണാൻ പോയി. അമ്മയുടെ ഓപ്പറേഷൻ വേണ്ടി കാശ് കടം ചോദിക്കുന്നു. അന്നേരം അവൾ അവനെ കളിയാക്കുന്നു. ശേഷം ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. അന്നേരം അവളുടെ സെക്കൻഡ് ഹസ്ബൻഡ് അവിടെ വരുന്നു. അതും അവൻ്റെ മകളുമായി. അന്നേരം ഷാങ് അവിടെ നിന്ന് പോകുന്നു. അവൻ്റെ പിന്നാലെ ആ ഹസ്ബൻഡ് ഓടി വന്ന് അവനെ ക്യാഷ് കൊടുക്കുന്നു. ഞാൻ തിരിച്ചു തരുമെന്നെല്ലാം ഷാങ് പറയുന്നുണ്ടെങ്കിലും അന്നേരം അയാൾ പറയുന്നു, വേണ്ട, പക്ഷേ എൻ്റെ മോളെ കാണാൻ വരരുത്, അവളുടെ മൈൻഡ് മാറ്റരുത്, ഞങ്ങൾ ടൗണിലേക്ക് സെറ്റിൽ ആവാൻ പോവുകയാണെന്നെല്ലാം പറയുന്നു. അന്നേരം ദേഷ്യം വന്ന ഷാങ് അവനെ ഇടിക്കുന്നു. അത് കണ്ട് അവൻ്റെ മോള് ഉറങ്ങി വരുന്നു. അങ്ങനെ ഷാങ് അവിടെ നിന്ന് പോകുമ്പോൾ ആ ഡിറ്റക്റ്റീവ് ഷാങ്ങിൻ്റെ അടുത്ത് വന്ന് അവനോട് ഗെയിമിനെ പറ്റിയെല്ലാം സംസാരിക്കുന്നു. അന്നേരം ഷാങ് വെള്ളമടിച്ച് പറഞ്ഞാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ശേഷം വീട്ടിൽ പോയാൽ വിസിറ്റിംഗ് കാർഡ് വീണ്ടും ലഭിക്കുന്നു. അവനതുമായി അവൻ ആ ഗെയിമിൽ എൻ്റർ ആവാൻ തീരുമാനിച്ച് ആ പഴയ ഓൾഡ് പ്ലേസിലെത്തി നിൽക്കുന്നു. അന്നേരം നോക്കുമ്പോൾ നമ്മുടെ അപ്പൂപ്പനും ആ പിക് പോക്കറ്റുകളും ആ ബോസും അലിയും എല്ലാവരും ഉണ്ട്. എല്ലാവരും പഴയ പോലെ തന്നെ ആ വാനിൽ കയറി. ആ ഗ്യാസ് വന്ന് അവരെല്ലാം മയക്കുന്നു. അന്നേരം നമ്മുടെ ഡിറ്റക്റ്റീവ് അറിയാതെ ആ വാനിനെ ഫോളോ ചെയ്യുന്നു. മറ്റൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിക് പോക്കറ്റുകൾ അവൾ മയങ്ങിയിട്ടില്ല. അവൾ തങ്ങളെ എവിടെയാണ് കൊണ്ടുപോകുന്നതെന്ന് മെല്ലെ നോക്കി കാണുന്നു. അത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയുടെ പോരായ്മകൾ കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ. താങ്ക് യു.